എന്റെ പുണ്യമല്ലേ തന്റെ ഏമാനുണ്ടാകട്ടെ സാർ അടി 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 അടിമാലിക്ക് പോയി ഒരു നോക്ക് കാണുവാനൻ ജനമൈത്രി നഗറിൽ എസ് ഐ വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളം കയറി ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് സൂത്രധാരം മുങ്ങിക്കളഞ്ഞു താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്ക് എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും ഒരു നോക്ക് കാണുവാനൻ നീ അധികം മോഹിക്കല്ലേ സാറെങ്ങനെ അകത്ത് കയറിയേ ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട് നീ ചേരുന്നോ അകത്ത് പോടാ പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ റസ്കൽസ് പിന്നെ ഒരു കാര്യം അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് ഞങ്ങൾക്കറിയാം ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാക്കില്ല നീ പറഞ്ഞത് കേട്ടോ ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന് അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല കൂട്ടുകാരനെ കാണണ്ടേ ജനമൈത്രി നഗറിലെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി അങ്ങനെ പവനായി ശവമായി ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് സേവരെ പിഴച്ചത് പൊന്നാടാ സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി ഇതാ പറയുന്നത് ക്ലച്ച് പിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്ന് ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത് പ്രത്യേകിച്ചും ഗുണ്ടകൾ കേട്ടോടാ പൊട്ട സോറി ടോ ലേറ്റ് ആയി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ബൈ ദ ബൈ ആരാ ഫ്രണ്ടിലിരിക്കുന്ന മോപ്പിൽസ് ആ ഒന്ന് എന്റെ അച്ഛന് വണ്ണം മുളയാൽ അച്ഛൻ ഈ കിളവന്മാർക്ക് വെറും വേസ്റ്റ് ഇവരൊക്കെ ആരാ അയലോക്കാരെ ഇളക്കവും പത്രാസും ഒക്കെ കണ്ടിട്ട് കുഴപ്പക്കാരാണെന്നാ തോന്നുന്നു അയ്യയ്യോ പുറത്തുനിന്ന് കണ്ടപ്പോ ചെറുതാണെങ്കിലും നല്ല വീടാണെന്ന് തോന്നി പക്ഷേ അടുക്കളെ വന്നപ്പോ സകലയും പ്രശ്നം പോയി അതെന്നെ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല ഇന്നത്തെ കാലത്ത് യൂട്ടിലിറ്റി ഏരിയ ഇല്ലാത്ത ഒരു കിച്ചൺ സങ്കല്പിക്കാനേ വയ്യ അയ്യോ ഇറ്റ്സ് ഹൊറിബിൾ വീട് കാണാൻ വന്നപ്പോ മഞ്ജു ഇതൊന്ന് ശ്രദ്ധിച്ചില്ലേ ഞാനല്ല വന്നത് കുട്ടിയേട്ടനും അച്ഛനും കൂടിയേ നെവർ മൈൻഡ് മഞ്ജു കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞ് ഈ തങ്ങ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാ മതി പുള്ളിക്കാരൻ ആളെങ്ങനെയാ റിസപ്റ്റീവ് ആണോ എല്ലാ കാര്യത്തിലും മഞ്ജുവിന്റെ അഭിപ്രായം കൂടി ചോദിക്കാറുണ്ടോ മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണ് അങ്ങനെയല്ല എല്ലാത്തിനും ഞാൻ എന്റെ സജഷൻസ് പറയും പക്ഷേ പുള്ളിക്കാരൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ അതല്ലേ സത്യം അങ്ങനല്ല നോക്ക് മഞ്ജു ഇത് മഞ്ജുവിന്റെ മാത്രം പ്രശ്നമല്ല അടിച്ചമർത്തപ്പെട്ട ഭാര്യ അതൊരു ആഗോള പ്രതിഭാസമാണ് സ്ത്രീകൾ സംഘടിക്കുക അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിനൊരു പരിഹാരം സമാന ചിന്താഗതികളുള്ള സ്ത്രീകൾ കൈകോർക്കുക ഈ ആശയത്തിൽ നിന്നും ജന്മം കൊണ്ടതാണ് സ്ത്രീ സമത്വവേദി എന്ന പ്രസ്ഥാനം സ്ത്രീയും പുരുഷനും സമാസമം അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം നീ നമ്മുടെ ബ്രോഷറും എടുത്തോ മഞ്ജു സമയം കിട്ടുമ്പോ ഇതൊന്ന് മനസ്സിരുത്തി വായിക്കേ ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ടു അതെ മഞ്ജു ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഇതോടെ അങ്ങ് ഉപേക്ഷിച്ചേക്ക ഏത് പാതിരാത്രിക്കും എന്ത് ആവശ്യത്തിനും വിളിച്ചാ മതി ഞങ്ങൾ ഉണ്ടാവും കൂടെ ബൈ ദ വേ മഞ്ജു നെക്സ്റ്റ് മന്ത് മീറ്റിംഗ് എന്റെ വീട്ടിൽ വെച്ചാ പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ ഓക്കേ സാറ്റർഡേ 23-ന് ഡേറ്റ് മറക്കണ്ട ഓക്കേ ഡാർലിംഗ് സീ യു ബൈ ബൈ മഞ്ജു
മഞ്ജുവിനെ കാണുന്നില്ലല്ലോ. വരും, വരാതിരിക്കില്ല. നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതല്ലേ. വിദ്യാഭ്യാസവും ലോകപരിചയം ഒക്കെ ഉള്ള ആളല്ലേ. വരും വരും. പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ചെറു സൂചനയെങ്കിലും അത് വീട്ടിലാവട്ടെ ജോലിസ്ഥലത്താവട്ടെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ ആ നിമിഷം നമ്മൾ പ്രതികരിച്ചിരിക്കണം. ഒരടി പിന്നോട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. ജയ് നാരി. അടുത്തതായി ഗംഗാദേവി. ദേ മഞ്ജു വരുന്നു. ആ മഞ്ജു വാ, എന്താ ഇവിടെ നിക്കണേ, വാ വാന്നേ. Hi, സ്ത്രീ സമത്വ ഇന്ത്യയിലേക്ക് സ്വാഗതം. How hearty welcome. Thank you. I'm so happy. Thank you. വാ, come, വരു വരു, ഇരിക്ക് പ്ലീസ്. ഇനി കർമ്മ പരിപാടിയിലേക്ക് കടക്കാം. ഈ നിരോക്ഷയുടെ പ്രശ്നം ആകെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഇവള് കംപ്ലൈന്റ് ഒപ്പിട്ട് തരണ്ടേ? മാഡം, പ്ലീസ് ഗിവ് മീ സം മോർ ടൈം. ഗോവിന്ദൻകുട്ടിന്ന് കേൾക്കുമ്പോഴേ ഇവളുടെ മുട്ടിടിക്കും. പടക്കാലത്തിൽ ശങ്കിച്ച് നിൽക്കുന്ന പോരാളി പരാജയപ്പെടാം, ചിലപ്പോൾ കൊല്ലപ്പെടാം. ഏത് ഗോവിന്ദൻകുട്ടിയുടെ കാര്യം? നിരോഷ വർക്ക് ചെയ്യുന്ന ബാങ്കിന്റെ മാനേജർ. ഒരു ഞരമ്പ് രോഗി, കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. അതല്ല, ചേട്ടൻ വരാറായി. അയാള് വരുവോ പോവോ ചെയ്യട്ടെ, മഞ്ജു എന്താ കെട്ടിയാ തല്ലുവെന്ന് പേടിയുണ്ടോ? വെട്ടി ഞങ്ങള്. മഞ്ജുവിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീണ ആ കൈ ഞങ്ങൾ വെട്ടും. മോളെ മഞ്ജു, ഇനി നീ ഒറ്റയ്ക്കല്ല, നമ്മൾ നമ്മളെല്ലാം ഒന്നാ. യെസ്. വെക്കി മഞ്ജു. ആ മഞ്ജു ഹസ്ബൻഡ് പേര് പറഞ്ഞില്ല. ഗോവിന്ദൻകുട്ടി. കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. അകത്തേക്ക് വരാമോ? ആവോ. അയ്യേ, നാണമില്ലാതെ വീണ്ടും വന്നോ? അങ്ങനെ തോറ്റോടുന്ന എന്നെ ഒന്നുമല്ല ഞങ്ങള്. ഈ കുട്ടിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എടോ, താനൊരു സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ, നാണമില്ലേ തനിക്ക് വേലയും കൂലി ഇല്ലാത്ത ഇവളുമാരെ കൂടെ ചുറ്റിയടിക്കാൻ. ഇയാള് നാളെ ബാങ്കില് വാ, നമുക്ക് സംസാരിക്കാം ഒറ്റയ്ക്ക്. പെണ്ണുങ്ങളുടെ അടുത്ത് താൻ ഒറ്റയ്ക്ക് സംസാരിക്കത്തുള്ളൂ. പെണ്ണുങ്ങളോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണോ അതോ കൂട്ടം കൂട്ടമായിട്ട് സംസാരിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. കൊച്ചമ്മമാരെ തൽക്കാൻ സ്ഥലം കാര്യാക്ക്. കുട്ടിയേട്ട വേണ്ട, വേണ്ട കുട്ടിയേട്ട വേണ്ട. നിനക്കെന്താ ഇവിടെ കാര്യം? പോയി ചായണ്ട അകടി. അതെ, ഈ ചായ എന്ന് പറയുന്നതേ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തേയിലയും പാലും അതിലേക്കിട്ട് ചൂടാക്കിയാൽ ഉണ്ടാവുന്ന സാധന. പെണ്ണുങ്ങള് ചൂടാക്കിയാലേ പാല് തിളയ്ക്കുള്ളൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നില്ലല്ലോ. ഓഹോ, അപ്പൊ കൊച്ചമ്മമാരെന്നെ ചായ ഉണ്ടാക്കി പഠിപ്പിക്കാൻ വന്നാണല്ലേ. ചായ മാത്രല്ലടോ, തനിക്കറിഞ്ഞൂടാത്ത പലതും പഠിപ്പിച്ചിട്ടേ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. സ്ത്രീ സമത്വ വേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് ഈ നിരോഷ. നിരോഷയെ നിങ്ങൾ ബാങ്കിൽ വെച്ച് പീഡിപ്പിക്കാറുണ്ടോ? പീഡിപ്പിക്കാറൊന്നുമില്ല, ഇടയ്ക്ക് പഠിപ്പിക്കാറുണ്ട്. ജോലി ചെയ്യാനാണ് സർക്കാർ ശമ്പളം തരുന്നത്, അല്ലാതെ മൊബൈലിൽ ശൃംഗരിക്കാനല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ ഡ്രസ് കോഡ് കണ്ടില്ലേ, മിസ് ഫെമിന കോമ്പറ്റീഷന്റെ കാറ്റ് വോക്കിന് ചേരുവിത്. നിങ്ങൾ ഏതൊരു റിസർവേഷൻ കൗണ്ടറിലും വേണേ പോയി നോക്കിക്കോ, ഒച്ചഴയുന്നത് പോലെ ഒരു ക്യൂ ഉണ്ടാവും. അതിന്റെ അങ്ങേ തലക്കിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പെണ്ണായിരിക്കും. സ്ത്രീ സംവരണത്തിന്റെ കുറുക്കു വഴികളിലൂടെയല്ല, മെറിറ്റിലൂടെ വേണം അധികാര കസേരകൾ ഉറപ്പിക്കാൻ. അതെ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ കണ്ട നായിക്കും ആ പേര് ചേരില്ലല്ലോ. എന്താണോ താൻ വിളിച്ചത്? നായെന്നോ? വെറും നായ അല്ല, പേ പിടിച്ച നായ. പേപ്പട്ടി, പേപ്പട്ടി. തനിക്ക് ഞങ്ങൾ അറിഞ്ഞൂടാ, പെണ്ണൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലേ അതില് പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. സാക്ഷിയും വേണ്ട, ഒരു മണ്ണാം കട്ടയും വേണ്ട, പെണ്ണ് പറഞ്ഞാ മതി. ഒരു വാക്ക്, പെണ്ണിന്റെ ഒരു വാക്ക്. അറിയാമടി അറിയാം. ചോക്ലേറ്റിന്റെ ഐസ്ക്രീമിന്റെ ഒക്കെ പേരും പറഞ്ഞ് നീയൊക്കെ ഒരുപാട് കൊമ്പന്മാരെ മുട്ടുപിടിച്ചിട്ടുണ്ട്. നിന്റെ ഒക്കെ അടിപ്പാവാടിയും കൊണ്ട് നടന്ന് സഹതാബോട്ടും വാങ്ങിച്ച് കുറെ തണ്ടികൾ അധികാരത്തിലേറിയിട്ടുണ്ട്. പക്ഷെ ആ കളി എന്നോട് കളിച്ചാലുണ്ടല്ലോ. സിസിലി എന്നാ നീ നിന്റെ ഭർത്താവിനൊന്ന് വിളിക്ക്. അയ്യേ, നാണോ ഇല്ലേ ചോദിക്കുന്നതിനൊക്കെ ഒരു അന്തസ്തില്ലേ? സമാസമം 50-50 എന്ന് വായിട്ട് വീം വിളക്കിട്ട്. ഇക്കാര്യത്തിൽ ഇത്ര നാണം കിട്ടാലും കുഴപ്പമില്ലെന്ന് എന്റെ അഭിപ്രായം. കറണ്ടില്ലാതെ എങ്ങനെ കിടന്നുറങ്ങാന? വേണ്ട, ഒരുത്തനെയും താങ്ങാൻ പോണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ഏണി ഒന്ന് പിടിച്ചു തന്നാ മതി. ഫ്യൂസ് കിട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. പതുക്കെ പതുക്കെ
പാവാട പ്രായത്തിൽ ഇയാളൊരു താമര മുട്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അത് ശരിയായിരിക്കാം. എന്നാൽ നിക്കറിട്ട് നടന്നിരുന്ന പ്രായത്തിൽ ഗ്രിഗറിച്ചേട്ടൻ ഗ്രിഗറിച്ചേട്ടൻ നല്ല കഴുതക്കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പൊ നല്ലൊരു കൊരങ്ങന. എനിക്കറിയാം, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എലിക്കുട്ടിയുടെ മനസ്സിൽ എന്റെ അടുത്ത് സ്നേഹമുണ്ട്. സ്നേഹിക്കാൻ പറ്റിയൊരു മുതല്. കുട്ടികളെ, നിങ്ങൾ വല്ലതും കണ്ടോ? അങ്കിളിനെ ചൂലുണ്ടാടിയിട്ടാണ് ഞങ്ങള് കണ്ടിട്ടേ. പിന്നെ ഈ കാര്യം നിങ്ങൾ വല്യമ്മച്ചോട് പറയരുത്. വല്യമ്മച്ചയോട് പറയണ്ടെങ്കിൽ അങ്കിള് ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. എന്താ വേണ്ട? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇവനെ ആ ഹോളിനകത്തൊരു പടവലിങ്ങ കൊണ്ടിട്ടു. അയ്യോ, അങ്കിൾ അതൊന്ന് എടുത്തു തരണം. ആരെങ്കിലും ഈ പടവലിങ്ങക്ക് ഹോളിനകത്ത് കൊണ്ടിടുവോ? ഞാൻ എടുത്തു തരാം. വന്നേ വാ. യെസ്. എവിടെ അദ്വാരം? ദാ അവിടെ. ഇതോ ഇതിനകത്തൊക്കെ ആരെങ്കിലും പടവലങ്ങ കൊണ്ടിടൂ. ഇതിനകത്ത് പടവലങ്ങയില്ല, വെള്ളരിക്കയില്ല. ഈ ഹോളിലോ? ചെറിയ പടവലങ്ങയല്ലേ. ഇനി മേലാൽ ഈ പടവലങ്ങയൊന്നും ഇതിനകത്ത് കൊണ്ടിടരുത്. മരഡോങ്കിയുടെ ജോലിക്കാരനെന്ന് പറഞ്ഞാ മതി. സായിപ്പണ്ണം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മളിപ്പോ ഘോരവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സായിപ്പ് പറഞ്ഞ റൂട്ട് അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജോലി എളുപ്പമായി. അങ്ങനെയാണെങ്കിൽ സായിപ്പ് എന്ന റൂട്ട് എടുക്ക്. അതിനകത്തല്ലേ മാപ്പ് ഇരിക്കുന്നേ. അതെ. എന്താ അല്ല റൂട്ട്? സായിപ്പ് റൂട്ട് അവന് മാപ്പ് കൊടുത്തിട്ട് നീ മാപ്പിന് എടുക്ക. ഇതിപ്പം എല്ലാവർക്കും തെറ്റൊക്കെ പറ്റും. അതി കയറി പിടിച്ച് നീ മാപ്പ്. ഇതാ മാപ്പ്. ഫ്രാൻസ്, നമ്മൾ വന്നിരിക്കുന്ന റൂട്ട് കറക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയം. അത് നീ അവിടെ ഒന്ന് നോക്കിട്ടാ, ഇവിടെ ഒന്ന് നോക്കിയേ, അപ്പൊ കറക്റ്റ് ആവും. അവിടെ നോക്കിട്ട് ഇവിടെ നോക്കിട്ടും എന്തോ എനിക്കൊരു എത്തുമ്പിടും കിട്ടുന്നില്ല. അതെ, ഈ മാപ്പ് ശരിയല്ല. സായിബിന് എന്തോ തെറ്റുപറ്റിട്ടുണ്ട്. സായിബിനല്ല നമുക്ക് തെറ്റുപറ്റിയത്. നമ്മൾ വീട് വിട്ടിറങ്ങിയപ്പോഴേ വഴി വഴിച്ചു പോയി. നമ്മൾ എവിടെ നിന്ന് വീട്ടിൽ നിന്ന്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വഴിയുണ്ട്. ഈ മാപ്പുമായി തിരിച്ച് വീട്ടിൽ ചെന്ന് റൂട്ട് കറക്റ്റ് ആക്കി തിരിച്ച് കാട്ടിലേക്ക് വന്നാലോ? അത് ശരിയാവില്ല. ഇനിയിപ്പോ തിരിച്ച് വീട്ടിൽ പോകണ്ട. അക്ബർ പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്ക് ഈ മാപ്പുമായി കാട്ടി പോയി റൂട്ട് കറക്റ്റാക്കി നമുക്ക് മൂന്നുപേർക്കും വീട്ടിലോട്ട് പോയാലോ? എങ്ങനെയാണെങ്കിലും അമർ തീരുമാനിക്കണം. നമ്മൾ കാട്ടി പോണോ വീട്ടിൽ പോണോ? വീട്ടിൽ പോണോ കാട്ടി പോണോ? കാട്ടി പോണോ വീട്ടിൽ പോണോ നമ്മൾ തീരുമാനിക്കണം. കാട്ടി പോണോ പറയാനുണ്ട്. സമ്മതിക്കണം. എന്താ പേരെന്താ? എടാ, വഴിയിൽ ഒരു മരം വീണ് കിടക്കുകയാണല്ലോ. മരം വീടാനല്ലേ ഉണ്ടായേക്കുന്നേ. നമുക്ക് തിരിച്ചു പോയാലോ? അപ്പൊ പിന്നെ വീട്ടിൽ ചെല്ലൂലേ. അതല്ല, വണ്ടി റിവേഴ്സ് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പൊ എപ്പ വീട്ടിൽ ചെല്ലാനാണ്? ഈ മരം മാറ്റിയില്ലേ ഇനി ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു പണി ചെയ്യാം, നമുക്ക് ആ വഴി പോയാലോ. ഏ, അത് വളഞ്ഞ വഴി. നമുക്ക് മാപ്പിലെ റൂട്ടിൽ തന്നെ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. മാപ്പുള്ള റൂട്ടിൽ കണ്ടല്ലേ, കംപ്ലീറ്റ് വളവും തിരിവല്ലേ, കണ്ടല്ലേ. നമുക്കൊരു കാര്യം ചെയ്താലോ, ജീപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടാലോ? അല്ല, ജീപ്പ് എംബി ഇപ്പിച്ചാലോ? ഇവൻ അങ്ങോട്ട് കൊന്നാലോ? നീ എന്നെ കൊല്ലൂടാ, കൊല്ലൂടാ, നീ എന്നെ കൊന്നാ, കൊല്ലൂടാ, നീ എന്നെ കൊല്ലൂടാ, കൊല്ലൂടാ, നീ കൊല്ലൂടാ, നീ കൊല്ലൂടാ, നീ കൊന്നാ ചാവൂടാ. ആ കണ്ടടാ.
രണ്ടുപേരും തമ്മിൽ തല്ലി തടി കിടക്കാൻ നോക്കാതെ റോഡിൽ കിടക്കുന്ന തടി എടുത്ത് മാറ്റാൻ നോക്ക്. അതൊക്കെ മാറ്റം, ആദ്യം ഈ തടിയൊന്ന് ഇറക്ക്. ഇവനെന്താ ഭ്രാന്ത് പിടിച്ച? കരഞ്ഞു വെച്ചോട്ട് വീണേനെ. അന്തസായി അല്ലറ ചില്ലറ മോഷണം നടത്തി പോലീസിന്റെ കയ്യിൽ നിന്നും അടിയും ഇടിയും മേടിച്ച് സ്വസ്ഥമായി ജീവിച്ചു പോകുന്നവരായിരുന്നു. അത്യാഗ്രഹം മുത്ത് കാട്ടി വന്നിട്ട് ഇപ്പൊ എന്തായി? ദേ നടക്കുന്നു. എന്ത് ഉണ്ട? എനിക്ക് വിശന്ന് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. തമാശ പറയല്ലേ. എന്നാ ഉണ്ടെടുത്ത് എന്നാ പറയുന്നു. രണ്ടുപേരും ആവശ്യമില്ലാതെ വഴക്കിലുണ്ട്. നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി വളരെ കുറച്ച് ദൂരമുള്ളൂ. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇതിന്റെ ഓട്ടമത്സരം. അതേടാ, അതെ, ഒരു കണക്കിന് ഇതൊരു ഓട്ടമത്സരം തന്നെ. വിഗ്രഹം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ വരുന്ന ലക്ഷങ്ങളാ ലക്ഷങ്ങൾ. സോറിയടാ, ഞാൻ അറിയാതെ പറഞ്ഞു. അതെന്താ ഒരു വെളിച്ചം പോയെ? അത് കണ്ടറിയാൻ പാടില്ലേ? സൂര്യഗ്രഹണോ? ഏത്? അത് സൂര്യഗ്രഹണമെന്ന്. എടാ, അത് ചന്ദ്രഗ്രഹണമാണ്. പേരവിടെ ചന്ദ്രഗ്രഹണമെന്ന്. പകലാണല്ലോ ചന്ദ്രഗ്രഹണം ഉണ്ടാണോ? സൂര്യന്റെ നെല്ല് ചന്ദ്രനെ പതിച്ചപ്പോഴല്ലേ ഭൂമി ഉണ്ടായി. എടാ, ഉൽക്ക പൊട്ടുമ്പോൾ സാധാരണ ഗ്രഹണം ഉണ്ടാവുന്നത്. കേക്ക്, നിങ്ങൾ വെറുതെ സംസാരിച്ച് കാട് കയറരുത്. അതല്ലേ ഞാനും പറഞ്ഞത്, നമുക്ക് കാട് കയറണ സിറ്റി പോവാന്ന്. വാ പോവാ. ശരിക്കും നമ്മൾ കാട്ടി പോകാനല്ലേ? ഒരു കാര്യം പറയട്ടെ, ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ, നമുക്ക് കാട്ടി പോണോ സിറ്റി പോണോ? സിറ്റി പോണോ കാട്ടി പോണോ? കാട്ടി പോണോ സിറ്റി പോണോ? സിറ്റി പോണോ കാട്ടി പോണോ? പറ. ചുമരി ചുമരി, നമുക്ക് കാട്ടിലും പോകണ്ട സിറ്റിയിലും പോകണ്ട, നമുക്ക് നേരെ വനത്തിലേക്ക് പോവാം. വാ. ഈ വഴിയാണോ? അതിലെ ഒരു വഴി എടുപ്പുണ്ടല്ലോ. അയ്യോ, എന്തൊരു നടപ്പാണ് നമ്മറേ. എന്നെ കൊണ്ട് ഇനി ഒരു അടി നടക്കാൻ വയ്യാട്ടോ. ഇത് ഒരുപോലെ ഇരിക്കുന്നല്ലോ എല്ലായിടോ. നമ്മൾ ഇനി മുമ്പൊരു ദിവസം ഇവിടെ വന്ന പോലെ എനിക്ക് ഓർക്കുന്നുണ്ട്. അതെ, ഈ മാപ്പ് തിരിച്ചു നോക്കുമ്പോ ആലോചിക്കണ. പിന്നെ മാപ്പ് ഒന്ന് തിരിച്ചു വെച്ചു വെച്ചാൽ വലിയ പ്രശ്നം. ഒരു സാധനം എവിടെ? അവിടെ അല്ല. കയ്യിൽ എന്തോ ഷോക്ക് അടിച്ചത് പോലെ. ഞാൻ കണ്ടോട്ടെ. അയ്യോ, അത് തന്നെ. എടാ എടാ, ഇത് നോക്കേ, ഇതിൽ വരച്ചിരിക്കുന്ന അതേ വിഗ്രഹമാ. അത് സായിപ്പ് പറഞ്ഞ വിഗ്രഹം തന്നെ. ഇത് അത് തന്നെ. ഇത് അതേ മൂക്ക്. അത് ശരി, ഇതെവിടെ ചുറ്റിക്കറങ്ങിട്ട് വരിക? ഇന്ന് പപ്പയുടെ നല്ല തല്ല് വാങ്ങിത്തരാം കേട്ടോ. അതാരാ? അതാണ് ഞങ്ങളുടെ ഗ്രിഗറി. ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനാ, കുഴി മടിയനാ. കുട്ടി, ഇത് ആരോടാ സംസാരിക്കണേ? ഇത് മാടനാ. ഇത് മാടന് മർദ്ദമൊന്നുമല്ല, ഗ്രിഗറി അങ്കിളിനെ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതാ. അങ്ങനെ ഈ ഗ്രിഗറി അങ്കിളിനെ ആർക്കും പറ്റിക്കാണെന്നും പറ്റില്ല. അങ്കിള് ഭയങ്കര ബുദ്ധിമാനാ. പിന്നെ നമ്മുടെ ഈ ഗ്രിഗറി അങ്കിൾ ആണെങ്കിലേ ഭയങ്കര കുഴപ്പക്കാരനാ. ശരിയാ, ഈ അങ്കിളിന് ഒരു പണി കൊടുക്കണം. അത്രേ ഉള്ളോ? അത് ഞാനേറ്റു. വാ. അതാ ഞങ്ങളുടെ വല്ലമ്മച്ചി. ഏ ആയിരിക്കുന്നതാ ഞങ്ങളുടെ പപ്പ. മറ്റേതും അമ്മ. അതേ എലിക്കുട്ടി. മക്കളെ എത്തിയോ? ഈ വല്ലമ്മച്ചാളെങ്ങനെയാ, കുഴപ്പക്കാരിയാണോ? സ്വീറ്റാ, വെരി നൈസ്. ആ മമ്മ, ബാക്കി പറഞ്ഞില്ല. 2 weeks കൂടെ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വെഡിങ് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. ഓ ഡിയർ എഡ്വേർഡ്, മൈ ഡാർലിംഗ്, അന്ന് നിങ്ങൾ എന്റെ കഴുത്തിലിട്ട മാല. ഓ
ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ, ഇതെന്താ ഇത്? അയ്യോ, നീയാണോ? അല്ല മോനെ, നീയാണോ? അല്ലല്ല. ഇതെന്തൊരു മറിമായം! ഈ വീട്ടിലായിരിക്കും ആ പിള്ളേരുള്ളത്. ഇവളെ പരിചയപ്പെട്ടാൽ ആ വഴി വീട്ടിൽ കയറി വിഗ്രഹവും അടിച്ചു മാറ്റാം, ഇവളെയും അടിച്ചു മാറ്റാം. Mm-hmm.